അപ്പൊ എല്ലാവർക്കും വീണ്ടും മല്ലു ന്യൂസിലൻഡ് ചാനലിലേക്ക് സ്വാഗതം. സച്ചിൻ സച്ചിൻ നമ്മുടെ അടുത്ത് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി, എങ്ങനെ വർക്കൗസൊക്കെ അപ്ലൈ ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് പി ആറിന് അപ്ലൈ ചെയ്തു. ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്, ഭാര്യയ്ക്ക് ഇങ്ങനെ പി ആറും വർക്കൗസ് എടുത്തു കൊടുത്തു എന്നുള്ള. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, അത് കൂടുതലും വിസിറ്റർ വിസയുടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്താണ് സംസാരിച്ചത്. ഇനി അടുത്ത രണ്ട് അല്ലെങ്കിൽ മൂന്ന് സ്റ്റേജ് ഉണ്ട് നമുക്ക് പി ആറിലേക്ക് എത്താനായിട്ട്. ഒന്ന് ഒരു വർക്ക് വിസയാണ്, പിന്നെ പി ആറാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ഇടയ്ക്ക് ഒരു സ്റ്റേജ് ഉണ്ട്, നമുക്ക് നിങ്ങൾക്ക് വരാൻ വരാതിരിക്കാം, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം 80% ഡോക്യുമെന്റ്സും നമ്മൾ വിസിറ്റർ വിസയിൽ കൊടുക്കുന്നത് അപ്ലിക്കബിൾ ആണ്, ബാക്കിയുള്ള വർക്ക് വിസയ്ക്ക് ആണെങ്കിലും പി ആറിനാണെങ്കിലും. അപ്പൊ നമ്മളിപ്പോ പ്രൂഫ് ഒക്കെ കൊടുക്കുന്നു പറഞ്ഞില്ലേ, അതൊക്കെ നമ്മൾ വീണ്ടും കൊടുക്കണം അതോ? പ്രൂഫ് എന്ന് വെച്ചാൽ ഡിപെൻഡ്സ്, അതായത് ഇവിടുത്തെ പ്രൂഫും ചിലപ്പോൾ നാട്ടിൽ കൊടുത്ത പ്രൂഫും സെയിം ആണെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ അഡ്രസ് പ്രൂഫ് കൊടുക്കുമ്പോൾ നമ്മൾ നാട്ടിലെ അഡ്രസ് പ്രൂഫും വ്യത്യാസം ഉണ്ടാകും, നമ്മൾ ഇവിടുത്തെ അഡ്രസ് പ്രൂഫും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ അതിലെ ഡോക്യുമെന്റ്സ് ഡിപെൻഡ്സ് ഓൺ ഇപ്പൊ എന്താണ് ഇപ്പത്തെ സമയത്തിന്റെ ഒരു ഇത്, നമ്മളിപ്പോ എത്ര കാലം കഴിഞ്ഞിട്ടാണ്. അതെ അതെ. അപ്പൊ ഒരു ടൈം ലൈൻ പറയുകയാണെങ്കിൽ, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം വിസ റെഡിയായി, വിസ റെഡി ആയി, ഒന്നര ആഴ്ച എടുത്തുള്ളൂ വിസ പ്രോസസ് ചെയ്യാനായിട്ട്. എല്ലാം ചെയ്തു വെച്ചു. അപ്പൊ എല്ലാ ഡോക്യുമെന്റ്സും ആകെ എനിക്ക് ഉണ്ടായിരുന്നത് മാര്യേജ് സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളത്. രണ്ടു ദിവസം കിട്ടി കിട്ടി മാര്യേജ് സർട്ടിഫിക്കറ്റ് കിട്ടി, അപ്പൊ തന്നെ അപ്ലൈ ചെയ്തു, അന്ന് തന്നെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യാനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫോം ഒക്കെ ഓൺലൈൻ ആയിട്ട് കിട്ടുന്നുണ്ട്, ഓൺലൈൻ ആയിട്ട് എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. അത് ഒന്ന് പറയാൻ പറ്റും, എന്തായാലും നമുക്ക് ഇത് ഓൺലൈൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തു ഒക്കെ ഫില്ല് ചെയ്തു, അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ രണ്ട് അപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. അതായത് ഒന്ന് വിസ അപ്ലിക്കേഷൻ ആണ്, ഒന്നെന്ന് പറഞ്ഞാല് എന്റെ പാർട്ട്ണർ അപ്ലൈ ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പൊ ഞാൻ സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കേണ്ട ഒരു അപ്ലിക്കേഷൻ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നത്. അത് വിസിറ്റർ വിസയ്ക്ക് അത് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ വർക്ക് വിസയ്ക്കും പി ആറിനും അത്യാവശ്യം. വർക്ക് വിസയ്ക്കും പി ആറിനും ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു സംശയം എന്താ വെച്ചാൽ, നമ്മൾ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇത്ര രൂപ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം എന്നൊക്കെ ഉണ്ട്, അതൊന്നും ഉണ്ടായില്ല എനിക്ക്, അതൊന്നും വേണ്ടി വന്നില്ല. അപ്പൊ എനിക്ക് അതിന് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് കാണിക്കേണ്ടി വന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ പക്ഷേ ന്യൂസിലാൻഡിൽ വെച്ച് ഞാൻ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത പി ആറിന് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കാരണം അത് ഞാൻ പറയാം, എൻ്റെ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് ബാങ്കിൻ്റെ ഇത് വരുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വിസിറ്റർ വിസ കഴിഞ്ഞ് അത് വിസിറ്റർ വിസ 3 മാസത്തേക്ക് 9 മാസത്തേക്കാണ് കിട്ടിയത്, 9 മാസത്തേക്കാണ് അത് അവരാണ് നിശ്ചയിക്കുന്നത് നമുക്ക് ഇത്ര. നമ്മുടെ ജെന്യൂറ്റി അനുസരിച്ച് അതെ, 3 മാസം തൊട്ട് 9 മാസം വരെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 80% അപ്ലിക്കൻസിനും 80% 90% അപ്ലിക്കൻസിനും ഒരു 6 മന്ത്സോ അല്ലെങ്കിൽ 9 മന്ത്സോ, 9 മന്ത്സ് ആണ് മോസ്റ്റ് കോമൺ, എല്ലാവർക്കും കിട്ടുന്ന 9 മന്ത്സ്. വലിയൊരു കാര്യം 9 മന്ത്സ് എന്ന് പറയുന്ന ഒരു ഏകദേശം ഒരു കൊല്ലത്തിന് അടുത്തായി. അപ്പോ പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാല്, വിസിറ്റർ വിസയില് ജോലി എടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 3 മാസത്തേക്ക് നമുക്ക് പഠിക്കാൻ പറ്റും, പഠിക്കാൻ ഒരു കോഴ്സ് എടുക്കാൻ പറ്റും, പക്ഷെ ജോലി ചെയ്യാൻ പറ്റില്ല. 3 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാല് ലെവൽ 4K, അതായത് ചെറിയ കോഴ്സുകളൊക്കെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ സ്പൗസ് വിസയുടെ കേസിൽ അതൊരു പ്രശ്നമല്ല, കാരണം നമുക്ക് 3 മാസം നമുക്ക് ഒരു ആ ഒരു പീരീഡിൽ നിൽക്കേണ്ടുള്ളൂ ജോലി എടുക്കാണ്ട്. ഇവിടെ വന്നാ അറിയാലോ, കാരണം വെച്ചാല് നമ്മുടെ ലെവൽ മാറിപ്പോകും. കാരണം നമ്മളെ ഇവിടെ വന്ന് ഞാൻ സ്റ്റുഡന്റ് വിസയിലെ 6 പേര് ഒരു വീട്ടിലൊക്കെ താമസിച്ചായിരുന്നു. അപ്പൊ 3 ബെഡ്റൂമായിരിക്കും, ഒരു ഒരു റൂം 2 പേര് ഷെയറിങ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മള് കഴിയുന്ന ഇത്ര ഒരു ഒരു അന്നത്തെ ഒരു കണക്ക് പറഞ്ഞാൽ 50 റൗണ്ടിനോ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്, നമ്മുടെ ചെലവുകള്. അപ്പൊ ഈ 100 അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ പറഞ്ഞു വെച്ചാൽ നമ്മുടെ താമസ ചെലവ് ഏകദേശം 100 മുതൽ 190 വരെയാണ്. ഇപ്പൊ സച്ചിൻ താമസിച്ച 50 ഡോളറിനാണ്, 50 ഡോളർ 6 പേര് ഒരു വീട്ടിൽ താമസിച്ചത്. പക്ഷെ അത് കുത്തി നിറച്ചിട്ട് താമസമല്ല, ഒരു റൂമിൽ 2 പേര് അക്സെപ്റ്റബിൾ ആണത്. ഇവിടെ അങ്ങനെ അധിക പേര് താമസിച്ചാലും പ്രശ്നമാണ്, അതായാലും പിടിച്ചു അത് ഇല്ലീഗലാണ് ശരിക്കും. അപ്പൊ അവര് ഇൻസ്പെക്ഷൻ ഒക്കെ വരുമ്പോ ചെക്ക് ചെയ്യും, അവർക്ക് കണ്ടറിയാം ഇപ്പൊ കൂടുതൽ പേര് താമസിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ അവര് ആളില്ലാന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഏകദേശം കണ്ടറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ഇല്ലീഗൽ ആയിട്ടുള്ളത് നടക്കുന്നുണ്ട്. അപ്പൊ അപ്പൊ അതിന്റെ ഒരു വലിയ വ്യത്യാസമുണ്ട്, കാരണം നമ്മളോട് വൈഫായിട്ട് വരുമ്പോ ഒന്നുകിൽ നമ്മൾ ഷെയറിംഗ് ആയിട്ട് 2 ഫാമിലി ആയിട്ട് താമസിക്കാറുണ്ടാക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് താമസിക്കാം. ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട്
താമസിക്കാൻ ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അതിന്റെ വ്യത്യാസം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം $50 ആഴ്ചയിൽ കൊടുക്കുന്ന, ഞാനിപ്പോ കൊടുക്കുന്നത് $430 ഇരട്ടി പോലും അല്ല, $430 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സാലറി ഇപ്പൊ ഒരു 700 ആഴ്ച കിട്ടുന്നുണ്ടെങ്കിൽ 700 400 ഡീസന്റ് എമൗണ്ട് ആണ് 700. അപ്പൊ $430 ഈ റെന്റ് മാത്രം പോലും റുപ്പീസ് പറയുകയാണെങ്കിൽ ഒരു $80,000 നമ്മള് ഒരു മാസത്തിൽ $80,000 നമ്മള് മാസത്തിൽ റെന്റായിട്ട് തന്നെ കൊടുക്കുന്നു, റെന്റായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാര് നമ്മൾ വിചാരിക്കും നമ്മള് ഇവിടെ ഡോളറിൽ 300,000-400,000 എഡിറ്റ് ചെയ്യണം. പക്ഷെ അതിനകത്ത് വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ഡോളർ തന്നെയാണ് ഇവിടെ സ്പെൻഡ് ചെയ്യണത്, രൂപയിലല്ല സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ജോലി എന്നുള്ളത് മസ്റ്റാണ്. ഒരാള് ഇപ്പൊ ഹൗസ് വൈഫ് എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ പറ്റില്ല അല്ല പറ്റുമായിരിക്കും. പക്ഷെ ഡിപ്പെൻസ് ഓൺ നിങ്ങൾക്ക് എന്താ ജോലി എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ 200,000-200,000 ഒക്കെ ഒരു വർഷത്തിൽ ഏൺ ചെയ്യുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു 50-60-70 റേഞ്ചുള്ള ആൾക്കാരെ കഥയാണ് നമ്മൾ പറയുന്നത്. മിഡിൽ ക്ലാസ് അപ്പൊ മസ്റ്റ് ആയിട്ടും രണ്ടുപേരും ജോലി എടുക്കണതാണ് നല്ലത്. ഇപ്പൊ നമ്മള് പറഞ്ഞാലും മിഡിൽ ക്ലാസ് കൺസെപ്റ്റ് ആണെങ്കിൽ അതുകൊണ്ട് ഒരു 3 മാസത്തേക്ക് എന്തൊക്കെയായാലും നമുക്ക് വൈഫിന് ജോലി എടുക്കാൻ പറ്റില്ല, 3 മാസത്തേക്ക് മിനിമം എടുക്കാൻ പറ്റില്ല. 3 മാസം കഴിയുന്ന അപ്പൊ തന്നെ നമ്മള് വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. വർക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവര് റിജക്ട് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അവര് 3 മാസമെങ്കിലും മിനിമം നമ്മള് ഒരുമിച്ച് താമസിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 3 മാസം കഴിഞ്ഞ് 4-ാമത്തെ മാസം അവിടെ മുമ്പ് തന്നെ ഞാൻ അപ്ലൈ ചെയ്തു. 1.5 മാസം കൊണ്ട് അപ്ലൈ ചെയ്തു. വർക്ക് വിസ കിട്ടാൻ എളുപ്പമാണ്. കാരണം ഒരു നമ്മള് കൂടുതലായിട്ട് വെക്കേണ്ട ഡോക്യുമെന്റ്സ് എന്ന് വെച്ചാൽ ഒന്ന് ഇവിടുത്തെ അഡ്രസ് പ്രൂഫാണ്. അപ്പൊ അഡ്രസ് പ്രൂഫ് എന്ന് പറഞ്ഞാല് ഇപ്പം ഇൻ കേസ് നമ്മൾ നിങ്ങൾ രണ്ട് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടെ ഒരു വീട് റെന്റിനെടുത്തു, അതിന്റെ റെന്റൽ അഗ്രിമെന്റിൽ രണ്ട് പാർട്ടീസ് ഉണ്ടാവും. ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പേരുണ്ടാവും, അത് ഒരു പ്രൂഫാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടുത്തെ കറണ്ട് ബില്ല് അല്ലെങ്കിൽ വാട്ടർ ബില്ലൊക്കെ വരുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ പേരിലായിരിക്കും. അപ്പോൾ പേരിലാക്കാൻ പറ്റുന്ന സാധിക്കും. അപ്പോൾ അത് ഒരു പ്രൂഫാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രൂഫ് ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഇവിടെ വന്നിട്ട് ഒരു ജോയിന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടുപേരും ജോയിന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ജോയിന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണതിൽ കുറച്ച് ചലഞ്ചുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ ഒരു എക്സാമ്പിൾ പറയാം. മെയിൻ ആയിട്ടുള്ള രണ്ട് ബാങ്ക്, ഒന്ന് ASB എന്ന് പറഞ്ഞൊരു ബാങ്ക്, ഒന്ന് ANZ എന്ന് പറഞ്ഞൊരു ബാങ്കാണ്. അപ്പോൾ ഈ രണ്ട് ബാങ്കാണ് മെയിൻ സ്ട്രീം ബാങ്കുകൾ എന്ന് പറയുന്നത്. പിന്നെ ഉണ്ട് ഒത്തിരി വെസ്റ്റ് ബാക്ക്, കിവി ബാങ്ക്, BMZ. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ASB അക്കൗണ്ടിലായിരുന്നു. പക്ഷെ അവർ ചെന്ന് ഞാൻ ഒരു ജോയിന്റ് അക്കൗണ്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വാലിഡ് വിസിറ്റർ ബിസി അല്ലാണ്ട് ഒരു വാലിഡ് ബിസി ഉണ്ടെങ്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ അതുകൊണ്ട് ANZ അക്കൗണ്ടിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ മാനേജർ എനിക്ക് അറിയാവുന്നവരായിരുന്നു. അപ്പോൾ അവർ എന്നെ ഹെൽപ്പ് ചെയ്തു ജോയിൻ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലൊരു ചെറിയ ചലഞ്ച് ഉണ്ട്. പക്ഷെ അതിൻ്റെ ലൂപ്പ് ഹോൾ, എന്തോ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് അതിൽ. അതെന്താണെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറയാനുള്ള, നമ്മളും ബാങ്കിൽ പോയി അന്വേഷിക്കുക. അതെ, അവരോടൊന്നും വിളിച്ചു നോക്കി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അന്വേഷിക്കാൻ എളുപ്പമാണ്. ഇവിടെ ബാങ്കുകൾ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. വലിയൊരു ചലഞ്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ബാങ്കുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ജോയിന്റ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ റെന്റും അങ്ങനെ ബാക്കിയുള്ള കറണ്ട് ബില്ലാണെങ്കിലും വാട്ടർ ബില്ലാണെങ്കിലും എല്ലാം ആ ജോയിന്റ് അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ ചെയ്യാം. മാക്സിമം ട്രാൻസാക്ഷൻ ജോയിന്റ് അക്കൗണ്ട് വഴി ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഹിസ്റ്ററി തന്നെ ആ ഒരു ജോയിന്റ് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റിലുണ്ടാവും. നമ്മൾ ഒരുമിച്ച് അടയ്ക്കുന്നു, ഒരുമിച്ച് വാട്ടർ ബില്ല് അടയ്ക്കുന്നു, ഒരുമിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നു, ബാക്കിയുള്ള എക്സ്പെൻസുകൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. അപ്പൊ അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതിന്റെ ഡോക്യുമെന്റ് അതും ഇതിൽ നിന്ന് വരികയാണെങ്കിൽ ഈ ഒരു സെയിം ആരെങ്കിലും ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് വരാം. പക്ഷെ അത് ജോയിന്റ് അക്കൗണ്ട് നിന്ന് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു പ്രൂഫാണ്. പ്രൂഫാണ്. അപ്പൊ എല്ലാ എക്സ്പെൻസുകളും ഒരു അക്കൗണ്ടിൽ വഴി അത് ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ അടുത്തത് നമ്മുടെ കാറിന്റെ ഇൻഷുറൻസ് ആണ്. അപ്പൊ വണ്ടി ഓടിക്കുമെങ്കിലും ഇല്ലെങ്കിലും വൈഫ്, അതായത് ഒരു ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ ലൈസൻസ് ആയാലും മതി, പ്രൈവറ്റ് കാറിന്റെ ആണ് അടുത്തൊരു ഡോക്യുമെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാറിന് ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ഇൻഷുറൻസ് നിർബന്ധമാണ്, എല്ലാ കാറിന് ഇൻഷുറൻസ് നിർബന്ധമാണ്. ഇൻഷുറൻസ് ഇല്ലാണ്ട് നമുക്ക് റോട്ടിൽ കാർ ഇറക്കാൻ പറ്റില്ല. അപ്പൊ ഇൻഷുറൻസിൽ നമുക്ക് സെക്കൻഡ് ഡ്രൈവറായിട്ട് ഒരാളെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, അതിനകത്ത് ചേർക്കാൻ പറ്റും. അപ്പോ വൈഫിനെ അതിനകത്ത് ചേർക്കാം. അപ്പോ ഒരേ കാറ്, ഒരു കാറിൽ തന്നെ രണ്ടുപേര് ഡ്രൈവേഴ്സാണ്. അതും ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില അഡീഷണൽ ഡോക്യുമെന്റ്സ് ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. പിന്നെ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യാം.
അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മള് സ്ഥലങ്ങൾ കണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ലാൻഡ് മാർക്ക് ഉണ്ടല്ലോ. എക്സാമ്പിൾ പറയാം, ഇവിടെ സ്കൈ സിറ്റി, ഇവിടുത്തെ ലാൻഡ് മാർക്ക് ആണ് സ്കൈ സിറ്റി ടവർ, അതിന്റെ മുമ്പിൽ നിന്നുള്ള ഫോട്ടോസ് സെൽഫീസ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹാർബർ ഫോട്ടോ. അപ്പൊ അതൊരു ലാൻഡ് മാർക്കാണ്, ഓക്ലാൻഡിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ലാൻഡ് മാർക്ക്. പിന്നെ എനിക്ക് എന്താ ഗുണം പറ്റിയെന്ന് വെച്ചാല്, നമ്മുടെ എനിക്ക് ജോലിയുടെ ഭാഗമായിട്ട് പല പല സ്ഥലത്തും പോകേണ്ടി വന്നു. വെല്ലിംഗ്ടൺ ആണെങ്കിലും ക്വീൻ സ്റ്റോൺ ആണെങ്കിലും ഇപ്പൊ പല സ്ഥലങ്ങളിലും അങ്ങനെ ട്രാവൽ ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിനൊപ്പം തന്നെ എനിക്ക് അപ്പൊ അവളെ കൊണ്ടുപോയിരുന്നു, കാരണം ഇവിടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടില് ഇരിക്കേണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ ട്രാവൽ ചെയ്തത് പല സ്ഥലങ്ങളിലും. അപ്പം അവിടുത്തെ ഇപ്പൊ ഫ്ലൈറ്റ് ഐറ്റനറീസ്, അപ്പൊ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഒരുമിച്ച് ട്രാവൽ ചെയ്ത ഫ്ലൈറ്റ് ഐറ്റനറി ടിക്കറ്റുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്ത ഇൻവോയ്സുകൾ, ഒറ്റ ഇൻവോയ്സ് ഞാൻ കളയാറില്ല. ടിപ്പാണ്, എല്ലാ ഇൻവോയ്സും എല്ലാ ബില്ലും എടുത്തു വയ്ക്കുക, എടുത്തു വയ്ക്കുക. അപ്പൊ അറ്റ്ലീസ്റ്റ് പി ആർ കിട്ടുന്നതാണ്. അപ്പൊ ഒന്നുകിൽ നമ്മളിപ്പോ ഇവിടെ വീട്ടിൽ നിന്ന് ഇപ്പൊ എന്തെങ്കിലും ഓൺലൈൻ ഓർഡർ ചെയ്തു, ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ഫ്രിഡ്ജോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ ഓൺലൈൻ ഓർഡർ ചെയ്തുകൊണ്ട് അതിന്റെ ഇൻവോയ്സുകളൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കാൻ പറ്റും. പിന്നെ ഹോട്ടൽ, ഹോട്ടലില് താമസിച്ചതിന്റെ, പല സ്ഥലങ്ങളിൽ പോയി താമസിച്ചതിന്റെ ഇൻവോയ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അപ്ഡേഷൻ വേണ്ടത് ഇവിടുത്തെ റെഫറൻസ് ലെറ്ററുകളാണ്. പിന്നെ നാട്ടിലെ റെഫറൻസ് ലെറ്റർ വാലിഡ് അല്ല. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ വെച്ച ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഞാൻ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഞാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ കൊണ്ടാണ് മറ്റേ ജോലിക്ക് പല സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്റെ മാനേജർ കാണുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അല്ലെങ്കിൽ വരുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു വീട് എടുത്ത് വരുമ്പോൾ ഒരുമിച്ചാണ്. അപ്പൊ മാനേജറിന് ലെറ്റർ എടുത്തു ഞാൻ, അതായത് ഇപ്പൊ ഞങ്ങൾ ജോലിക്ക് വരുമ്പോൾ ഇവർ ഒരുമിച്ചാണ് വരാറ്, കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഇപ്പോ നിങ്ങളുടെ മാനേജർ നിങ്ങളുടെ കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതും ഒരു വാലിഡ് റെഫറൻസ് ലെറ്റർ ആണ്. ഇപ്പൊ കല്യാണത്തിന് കണ്ടിട്ടുണ്ട്, അതൊരു റെഫറൻസ് ലെറ്റർ ആണ്. പിന്നെ ഇവിടുത്തെ ഫ്രണ്ട്സ്, നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ലെറ്റർ വെക്കാം. ഞാൻ ലെറ്റർ കൊടുത്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഞാൻ വെച്ചത് വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ട് ഇവിടുത്തെ സിറ്റിസൺ ആണ്, അപ്പൊ കുറച്ചും കൂടെ ഒരു വാലിഡിറ്റി കൂടുതലാണ്. ഞാൻ അന്ന് വർക്ക് വിസയിൽ ഞാനായിരുന്നേ. അതെ അതെ. അപ്പൊ പുള്ളിക്കാരന് അത് സിറ്റിസൺഷിപ്പ് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ പി ആർ കിട്ടിയ ആൾക്കാരുടെ ലെറ്റർ ഉണ്ട്, കുറച്ചും കൂടെ ഒരു വാലിഡിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ വെച്ചത്. പിന്നെ അതാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റഡ് ഡോക്യുമെന്റ്സ് ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഫേക്സ് പോസ്റ്റുകൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യാം. മെയിൻ ആയിട്ട് പ്രൂഫുകൾ നോക്കി കൂട്ടാം. അതെ അതെ. ഈ എല്ലാ ഡോക്യുമെന്റ്സും നമുക്ക് സോഫ്റ്റ്വെയർ ആക്കിയിട്ട് നമുക്ക് യു എസ് ബിയിൽ വെക്കണം നല്ലതാണ്. ഞാൻ എല്ലാ വിസയ്ക്കും ഞാൻ ഇത് സോഫ്റ്റ് കോപ്പി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്, അവരെടുത്തിട്ടില്ല. അപ്പോ മെയിൻ ആയിട്ടുള്ളതൊക്കെ പ്രിന്റ് എടുത്ത് തന്നെ വെക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അപ്പൊ പിന്നെ അതിന് രണ്ട് വശങ്ങളുണ്ട്. അതായത് വിസിറ്റർ വിസ എടുക്കുന്നത് കംപ്ലീറ്റ്ലി പേപ്പറാണ്. അപ്പോ പക്ഷേ ന്യൂസിലാൻഡിൽ വന്നു കഴിഞ്ഞാൽ വർക്ക് വിസയും പി ആറും നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാം. റിയൽമി ലോഗിൻ. അപ്പൊ ഇമിഗ്രേഷന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ടോപ്പ് റൈറ്റ് സൈഡിൽ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലോഗിൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റിയൽമി എന്ന് പറയുന്ന ഒരു പേജിലേക്കാണ് പോകുന്നത്. അപ്പൊ റിയൽമി പേജിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ, ഇപ്പൊ അതായത് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആയിരിക്കണം. ഇപ്പൊ എനിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ എന്റെ ലോഗിൻ കൊടുക്കണം. അപ്പൊ ഭാര്യയ്ക്കാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളുടെ തന്നെ ലോഗിൻ വേണം. ഇല്ല, എനിക്ക് അവൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവളുടെ തന്നെ ലോഗിൻ വേണം. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വർക്ക് വിസ മാത്രമേ ഞാൻ അങ്ങനെ ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം പേപ്പറായിരുന്നു, കംപ്ലീറ്റ്ലി പേപ്പറായിരുന്നു. പി ആറിന് അപ്ലൈ ചെയ്തതും പേപ്പറാണ്. അപ്പോ ആദ്യത്തെ വർക്ക് വിസ ഇട്ടത് ഞാൻ പേപ്പറായിട്ടാണ്. എനിക്ക് കൂടുതൽ ഓൺലൈൻ അതിലെനിക്ക് അറിയില്ലായിരുന്നു. ഓൺലൈൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ബുദ്ധിമുട്ട് പോലെ ഇതവർ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ കൈകൊണ്ട് കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അവിടെ സാധനം നമ്മൾ കൊടുക്കും. ഇവിടെ പോസ്റ്റ് ഓഫീസിലല്ലോ, ഇമിഗ്രേഷൻ ഓഫീസുകളുണ്ട്. അവിടെ പോയി നമ്മൾ കൗണ്ടറിൽ നിന്ന് എല്ലാം കൊടുക്കുക. അപ്പൊ അവർ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് അവർ ചോദിക്കും, അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവര് ഒരു നമ്പർ തരുന്നു, ആപ്ലിക്കേഷൻ നമ്പർ തരും, റഫറൻസ് നമ്പർ. റഫറൻസ് നമ്പർ. ഇത് എന്തുകൊണ്ടാണ് ഞാൻ അത് ഓൺലൈൻ പേപ്പറിൽ നിന്ന് മാറ്റി ഓൺലൈൻ ആക്കിയതിന് കാരണമുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള കാരണമുണ്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ പേപ്പർ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് താല്പര്യം പേപ്പർ. അപ്പൊ വർക്ക് വിസയ്ക്ക് ഏകദേശം ഇത്രയും തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ റെഫറൻസ് ലെറ്ററുകൾ അപ്ഡേറ്റ് ചെയ്തു, അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്തു, ഫേസ്ബുക്ക് പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്തു, ഇവിടെയുള്ള അഡ്രസ്സ് പ്രൂഫ്. ഇതേ ഡോക്യുമെന്റ്സ് തന്നെയാണ് ശരിക്കും
പക്ഷെ കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആയിട്ട് ചിന്തിക്കാം. അപ്പൊ അതായത് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാം, ഫോട്ടോസ് കുറച്ചും കൂടെ കൂട്ടാൻ നോക്കാം, അതായത് പോസ്റ്റുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കുറച്ചും കൂടെ കൂടുതൽ ആഡ് ചെയ്യുക, റഫറൻസ് ലെറ്ററുകൾ കുറച്ചും കൂടെ ആഡ് ചെയ്യുക, അതായത് ഇതിനെ മോഡിഫൈ ചെയ്യുക, മോഡിഫൈ ചെയ്ത് ഇതിനെ മെച്ചപ്പെടുത്തി എടുത്ത് നമ്മുടെ ഒരു ഫയലാക്കി എന്തായാലും പ്രൂഫ് അവരുടെ കയ്യിൽ. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ വേർപിരിഞ്ഞില്ല, എന്ത് കാണിക്കാൻ പറ്റി മാത്രം. അപ്പൊ ടൈം ലൈനുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട്, കാരണം നമ്മൾ ഓരോ തവണ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ടൈം ലൈൻ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അപ്ഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയം അന്നത്തെ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് വരെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് പി സി സിയും അതുപോലെ മെഡിക്കലും ചെയ്യേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ ആദ്യമായിട്ട് മെഡിക്കൽ എടുക്കുമ്പോൾ തന്നെ അതിന് മെഡിക്കൽ നമ്പർ ഉണ്ടാവും. ആ മെഡിക്കൽ നമ്പർ സ്പെസിഫൈ ചെയ്താൽ മാത്രം മതി, അത് ആ വാലിഡിറ്റി കഴിയുന്നതിന് മുന്നേ ചെയ്താൽ ചെയ്യാം. രണ്ടു കൊല്ലം ആണ് എന്റെ അറിവിൽ വാലിഡിറ്റി ഉള്ളത്. പി സി സി ആണെങ്കിലും അവർ ചോദിക്കും നിങ്ങൾ പി സി സി നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ന്യൂസിലാൻഡിൽ ഒളിച്ചു ചോദിച്ചാൽ ഭയങ്കര ഒരു ലോങ് ലൈനാണ്, കിട്ടാൻ പാടാണ് ഇമിഗ്രേഷനെ. പക്ഷെ ഈ ന്യൂസിലാൻഡ് ഇമിഗ്രേഷന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലോങ് ലൈനാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല, വിളിച്ചാൽ അവർ ഒരു കോൾ ബാക്ക് ഓപ്ഷൻ തരും. അപ്പോൾ നിങ്ങൾ ക്യൂവിലാണ്, അതുകൊണ്ട് കോൾ ബാക്ക് ചെയ്യാം, നിങ്ങളുടെ ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചോളൂ. ചിലപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഒരു വിളിക്കുള്ളൂ, പക്ഷെ എന്നാലും അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ, ഫോണിൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതായത് പി ആറിന് അപ്പൊ ഇതൊക്കെയാണ് അപ്ഡേറ്റഡ് ഡോക്യുമെന്റ്സ് എല്ലാം വെക്കാന്നുള്ളതാണ് പി ആറിന് വേണ്ടിയുള്ളത്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ആക്കിയതിനെ കുറിച്ച് പറയാം, കാരണം അത് ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ ആണ്, മാസങ്ങളായിട്ടുള്ളൂ അതിന്റെ. കാരണം ഇവിടെയുള്ള ഒരു 90% ഇമിഗ്രേഷൻ ഓഫീസുകളും അവർ അടച്ചു. കളക്ഷൻ ഒന്നും തന്നെ ഓഫീസുകൾ വഴി അല്ല, എല്ലാം ഓൺലൈൻ ആക്കി, അല്ലെങ്കിൽ ഡ്രോപ്പ് ഓഫ് പോയിന്റ്സുകളാണ്. നമ്മളൊരു ഫയലാക്കി, എല്ലാ ഡോക്യുമെന്റ്സ് ഒരു ഫയലാക്കി, ഡ്രോപ്പ് ഓഫ് ബോക്സ് ഉണ്ടാവും, ബോക്സിൽ ഇട്ടിട്ട് പോരാനും പറ്റുള്ളൂ, ഒരാളെ ഏൽപ്പിച്ചിട്ട് പോരാൻ പറ്റില്ല. അപ്പൊ അവര് കളക്ഷൻ ഡേയ്സ് ഉണ്ട്, ആ ഇന്ന ദിവസങ്ങളിൽ അവർ എല്ലാ അപ്ലിക്കേഷനും കളക്ട് ചെയ്ത് ഇമിഗ്രേഷൻ ഓഫീസുകളിലെ അവരുടെ ഓഫീസുകളിൽ അയക്കും. അതായത് പബ്ലിക് ഇന്ററാക്ഷൻ ഇല്ല. അപ്പൊ അതായത് നേരിട്ട് ഒരു ഇമിഗ്രേഷൻ ഓഫീസറും അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ ഓഫീസും പബ്ലിക്കുമായിട്ടുള്ള ഇന്ററാക്ഷനും അവരില്ല, ഓൺലൈൻ ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്ത് പോരാം. അപ്പൊ എനിക്ക് അതിനെ ഡ്രോപ്പ് ചെയ്ത് പോരണേന് എനിക്കൊരു വീണ്ടും നമ്മളൊരാളുടെ അടുത്ത് കൊടുത്തിട്ട് പോരണോ, അല്ലെങ്കിൽ ഡ്രോപ്പ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്ന കൊറിയർ വഴി അയക്കാന്നുള്ളതാണ്. അത് വീണ്ടും ഒരു കോസ്റ്റാണ്. അപ്പൊ ആ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല വഴി ഇപ്പൊ ഓൺലൈനാണ്. ഓൺലൈനാണെങ്കിലും സെയിം തന്നെയാണ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നും. കാരണം അവര് എല്ലാ ഡോക്യുമെന്റ്സും നമുക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചൊരു പണിയുണ്ട്, കാരണം ഇതെല്ലാം സോഫ്റ്റ് കോപ്പി ആക്കി നമ്മൾ അതിന് ഓരോന്നിനും ടൈറ്റിൽ കൊടുത്ത് സ്കാൻ ചെയ്ത് ടൈറ്റിൽ കൊടുത്ത് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യണം. അവർ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്, അത് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ എല്ലാ ഡോക്യുമെന്റ്സും നമുക്ക് അങ്ങനെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ എഴുതി കൂട്ടിയിരിക്കണ്ട, അപ്പൊ അതിനകത്ത് ടിക് ബോക്സസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ടാവും. അപ്പൊ ടിക് ബോക്സസ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ടിക്ക് ചെയ്ത് പോരാ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ന്യൂസിലാൻഡ് അല്ലാണ്ട് 10 കൊല്ലം ഏത് രാജ്യത്താണ് താമസിച്ചത്, ഇന്ത്യ. അപ്പൊ അത് എളുപ്പമുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. പിന്നെ അതിനകത്ത് ഒരു ടിപ്പ് എനിക്ക് തരാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ എന്റെ പി സി സി ആണ്, അപ്പൊ ഞാൻ പാർട്ട്ണറാണ്, ഞാൻ സപ്പോർട്ട് ചെയ്യണം എന്റെ വൈഫിനെ. എന്റെ പി സി സി ഞാൻ ഇവിടുന്ന് വീണ്ടും അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കണതെന്ന് വെച്ചാൽ ഇപ്പൊ 10 കൊല്ലം 10 കൊല്ലത്തിനുള്ളിൽ ഏതൊക്കെ രാജ്യത്തിൽ ഞാൻ താമസിച്ചിട്ടുണ്ടോ അവിടെ നിന്നുള്ള പോലീസ് ക്ലിയറൻസ് ആവശ്യമുണ്ട്. ഓക്കെ, അത് 10 കൊല്ലം ഇത്ര ദിവസം താമസിച്ചുണ്ടോ ഉണ്ട്, അതായത് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഞാൻ വന്ന വഴിക്ക് സിംഗപ്പൂര് കയറി വന്നു എന്നുള്ളത് ആക്ച്വലി താമസിച്ചിട്ടുണ്ടെങ്കിലാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് പറ്റില്ല, പക്ഷെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് ഉണ്ട്, എത്ര മാസം എത്രയോ മാസങ്ങൾ താമസിക്കണം എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇന്ത്യയാണ് ഞാൻ വേറെ താമസിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഇന്ത്യൻ പി സി സി അപ്ലൈ ഉണ്ടെങ്കിൽ കാലതാമസം ഉണ്ടാവും, അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ വെബ്സൈറ്റിൽ മിസലേനിയസ് സെക്ഷൻ ഉണ്ട്. മിസലേനിയസ് സെക്ഷനിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിന് അവിടെ സ്ട്രെയിറ്റ് ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം.
ഒരു ഫോട്ടോ അതിനകത്ത് വേണം, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക, നമ്മുടെ നാട്ടിലെ അഡ്രസ് എഴുതി കൊടുക്കുക, എന്നിട്ട് അത് പോസ്റ്റൽ വഴി അയക്കുക. പോസ്റ്റൽ വഴി അയക്കുമ്പോൾ അവർക്ക് പി സി സി സർട്ടിഫിക്കറ്റ് നമുക്ക് തിരിച്ചു തരാനുള്ള പോസ്റ്റൽ കവറും കൂടെ അതിനകത്ത് വെക്കണം. അപ്പൊ അവര് അവരുടെ ചെലവില് നമുക്ക് അയക്കില്ല. അപ്പൊ നമ്മള് അവർക്ക് ഇങ്ങോട്ട് അയക്കാനുള്ള പോസ്റ്റൽ, അതായത് ഇവിടുത്തെ ഇവിടെ അറിയാലോ, നമ്മള് പോസ്റ്റൽ മേടിക്കുമ്പോൾ സ്റ്റാമ്പിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഒരു പോസ്റ്റൽ കവറുണ്ട്, ആ കവർ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് അയച്ചാൽ മതി. പി സി സി നമ്മളെ അവര് ഒരു എനിക്ക് എന്റെ ഒരു ഒന്നര ആഴ്ച എടുത്തു തിരിച്ചു വരാനായിട്ട്, ഒന്നര ആഴ്ച അല്ലെ. ഇപ്പൊ എളുപ്പം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇത് പി സി സി വേണമെന്നുണ്ടെങ്കിൽ വെല്ലിംഗ്ടൺ ഓഫീസിൽ അവരുടെ കമ്മീഷന്റെ ഓഫീസിൽ പോയി നമുക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാര്. പക്ഷെ ശരിക്കും അവര് സമയമെടുത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടാണ് തരുള്ളൂ. ഇപ്പൊ അത്യാവശ്യമുള്ളവർക്ക് അവര് ചിലപ്പോൾ ചെയ്തു കൊടുക്കാറുണ്ട്, ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ട്. അപ്പൊ പി സി സി എനിക്ക് എല്ലാ തവണ അപ്ഡേറ്റ് ചെയ്യാം. പി സി സിക്ക് ഇവിടെ വാലിഡിറ്റി 6 മാസം. നമ്മുടെ അതായത് വൈഫിനെ എടുത്തിട്ട് വരികയാണെങ്കിൽ, നാട്ടിൽ നിന്ന് എടുത്താണെങ്കിൽ 2 കൊല്ലമുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഹൈക്കമ്മീഷൻ വഴി അപ്ലൈ ചെയ്യുന്ന പി സി സിക്ക് 6 മാസം വാലിഡിറ്റി. ഇൻഫർമേഷൻ വെച്ചിട്ട് അതെ കൂടിയിട്ടുണ്ടോന്നറിയില്ല, അത് ചെക്ക് ചെയ്യേണ്ടി വരും. അത് എനിക്ക് അപ്പൊ ഞാൻ 3 മാസം കഴിഞ്ഞിട്ടാണ് വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത്, ആ സമയത്ത് ഞാൻ ഒരു പി സി സി എടുത്തു. അപ്പൊ പിന്നെ 9 മാസം, അതായത് 1 കൊല്ലം കറക്റ്റ് തികച്ച സമയത്താണ് ഞാൻ അടുത്ത് പി ആർ ഇടുന്നത്. ഓക്കെ, ആ സമയത്ത് പക്ഷെ അത് കഴിഞ്ഞുപോയി, അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞു. അപ്പോ ഞാൻ വേറെ ഒരു പി സി സി അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തു പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ, ഒരു 3-ാമത് ഇതിനിടയ്ക്ക് ചിലപ്പോ ഒരു വേറൊരു സ്റ്റെപ്പും കൂടെ വരാൻ സാധ്യതയുണ്ടെന്ന്. ഓക്കെ, അതിന്റെ ഞാൻ പറയാം. കാരണം നമ്മള് 1 കൊല്ലം കഴിഞ്ഞ് നമ്മള് പി ആറിന് അപ്ലൈ ചെയ്തു. ഈ പി ആർ കിട്ടാനുള്ള കാലതാമസം ഇപ്പൊ 9 മാസമാണ്. അതായത് ഇമിഗ്രേഷൻ വെബ്സൈറ്റ് അനുസരിച്ച് 9 മാസമാണ് സമയം, പ്രോസസിങ് ടൈം. 6 മാസമായിരുന്നു, അതിപ്പോ 9 മാസമായിരുന്നു. അവര് ഈ സമയം കുറയ്ക്കാൻ ഒത്തിരി ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പോ പല വിസ ആപ്ലിക്കേഷൻ ന്യൂസിലാൻഡിൽ പോലും അല്ല പ്രോസസ് ചെയ്യുന്നത്, ബാക്കിയുള്ള എംബസികളിൽ. ഇപ്പൊ ചൈനീസ് എംബസി ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി ആയിരിക്കും, അല്ലെങ്കിൽ ബ്രിട്ടൻ എംബസി ആയിരിക്കും, അവിടെയുള്ള ന്യൂസിലാൻഡ് എംബസികളിലാണ് അത് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് പി ആറിന്റെ ലെറ്റർ വരുന്ന ചൈനയിൽ നിന്നായിരിക്കും. അപ്പൊ അതിനുള്ളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ 9 മാസം, അത്രത്തോളം ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. 9 മാസമാണ് ഇപ്പൊ. കാരണം ഇപ്പൊ ആൾക്കാരിപ്പോ കാനഡ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യു കെ പോകാൻ പറ്റില്ല, അടുത്ത ഓപ്ഷൻ ഇപ്പൊ ന്യൂസിലാൻഡാണ്. അപ്പൊ ന്യൂസിലാൻഡിലേക്ക് ഇപ്പൊ ആൾക്കാർ കൂടുതലായിട്ട് ഇമിഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ കാലതാമസം വരാനുള്ള കാലതാമസം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ അപ്ലൈ ചെയ്തിരുന്ന വർക്ക് വിസ എന്ന് പറയുന്നത് 1 കൊല്ലത്തേക്കാണ്. അപ്പൊ ഈ 1 കൊല്ലം തീരാൻ പോകുന്നതും നമ്മുടെ ഈ ആപ്ലിക്കേഷൻ, പി ആർ ആപ്ലിക്കേഷൻ ഇടുന്നത് ഒക്കെ ഒരു ഏകദേശം ഒരേ സമയത്തായിരിക്കും, നമുക്ക് 2-3 മാസം ഗ്യാപ്പ് വരുള്ളൂ. അപ്പൊ ഈ വർക്ക് വിസ തീരുകയും ചെയ്യും, നമുക്ക് പി ആർ ഒട്ട് കിട്ടൂല്ലാത്തൊരവസ്ഥ വരും. ഇതിനകത്തുള്ള ലൂപ്പ് ഹോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റുഡൻറ് വിസ അല്ലെങ്കിൽ ഇപ്പോൾ ഹിരൺ നേരത്തെ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്ക് ടു സ്റ്റുഡൻറ് ടു വർക്ക് വിസ ആണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ വിസ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇന്റർവ്യൂ വിസ ആപ്ലിക്കബിൾ ആണ്, പക്ഷെ വർക്ക് ടു റെസിഡൻസ് വിസയിൽ ഇന്റർവ്യൂ വിസ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തുള്ള ലൂപ്പ് ഹോൾ എന്താ വെച്ചാൽ, നമ്മൾ വേറെ വർക്ക് വിസ കിട്ടേണ്ടി വരും. ഈവൻ ദോ ഇപ്പൊ നമ്മള് പി ആറിന് ഇട്ടിട്ടുണ്ടെങ്കിലും പി ആർ കിട്ടുന്ന വരെയുള്ള, അതായത് വർക്ക് വിസ കഴിഞ്ഞു പി ആർ കിട്ടിയിട്ടില്ല, ഇല്ല ഗ്യാപ്പ് വന്നു, ഗ്യാപ്പ് വന്നു. അപ്പൊ നമ്മള് പുതിയ വർക്ക് വിസ കിട്ടേണ്ടി, പുതിയ വർക്ക് വിസ കിട്ടേണ്ടി വരും. അവർ ഇന്റർവ്യൂ വിസ നമുക്ക് തരില്ല. ഓക്കെ, വർക്ക് ടു റെസിഡൻസ് വിസയ്ക്ക് ഒരിക്കലും അവർ ഇന്റർവ്യൂ വിസ തരില്ല. അപ്പൊ 2-ാമതും വർക്ക് വിസ കിട്ടേണ്ടി വരും. അപ്പൊ മൊത്തത്തില് 4 വിസ ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് വിസിറ്റർ വിസ, 2 ഇവിടെ വന്നിട്ടുള്ള വർക്ക് വിസ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പെർമനന്റ് റെസിഡൻസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. ഈ വർക്ക് വിസ എക്സ്പയർ ആയാൽ വീണ്ടും ഒരു വർക്ക് വിസ. ഈ വർക്ക് വിസ എക്സ്പയർ ആവാനുള്ള ഒരു ചാൻസസ് എങ്ങനെയാ? അത് കൂടുതലാണ്, കൂടുതലാണ്, കൂടുതലാണ്. അപ്പൊ ഈ 4 ആപ്ലിക്കേഷൻസ് എന്തായാലും ഒരു ഇടേണ്ടി വരും നമ്മൾ മനസ്സിൽ വെച്ചേക്കാം. അത് കുറച്ച് കോസ്റ്റ്ലി ആണ് നമ്മൾ നോക്കുമ്പോ. ജോലി ഒക്കെ വലിയ ഇതേമാതിരി റെന്റ് ഒക്കെ ഭയങ്കര ആണെങ്കിൽ ഇതിനുള്ള എമൗണ്ട് ഒക്കെ കയ്യിൽ കരുതണം, കയ്യിൽ കരുതണം. വർക്ക് വിസയ്ക്ക് എത്രയാണ്? 600 സംതിങ് ആണ്, 600 സംതിങ് ആണ്. ഇപ്പൊ അറിയില്ല, കറക്റ്റ് വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ ഇട്ടത് പി ആർ $600. ഞാൻ പി ആറിന് ഇട്ടപ്പോ ഏകദേശം $210 കണ്ടായിരുന്നു പി ആറിന് ഇടുമ്പോ. പൈസ കരുത് എപ്പോഴും, അത് എപ്പോഴും വെബ്സൈറ്റ് നോക്കിയിട്ട് പൈസയുടെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക, കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ നോക്കുക. പിന്നെ എനിക്ക് തോന്നുന്നത് ഫൈനാൻഷ്യൽ ആയിട്ട് അക്കൗണ്ട്സ് ഒന്നും കാണിക്കേണ്ടി വരില്ല തോന്നുന്നു. അക്കൗണ്ട്സ് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം, പക്ഷെ കൂടുതലും അവര് നമ്മളിപ്പോ സ്റ്റെബിലിറ്റി ഒന്നും അവർ ചെക്ക് ചെയ്യാറില്ല. ഇതുവരെ എന്റെ ചെക്ക് ചെയ്തിട്ടില്ല.
എന്റെ അക്കൗണ്ടിൽ ഇത്ര രൂപ ബാലൻസ് വേണം, എന്റെ അത് മിനിമം ബാലൻസ് വെക്കാറുള്ളൂ. കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ എന്താ പറയാ ജോയിന്റ് അക്കൗണ്ട് ചെയ്തത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ജോയിന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. ആവശ്യമില്ല. പിന്നെ എന്റെ വൈഫിന്റെ ശമ്പളം വരുന്നത് ജോയിന്റ് അക്കൗണ്ടിലേക്കാണ്. അപ്പൊ ഒരു ഇൻകവും വരുന്നുണ്ട്, ട്രാൻസാക്ഷൻ പോകുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട്. അതിനിപ്പോ വർക്ക് വിസ കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലിക്ക് സെർച്ച് ചെയ്ത് തുടങ്ങുക. കാരണം പറഞ്ഞില്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ് ജോലി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിനകത്ത് ഒരു മണി വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മള് നടക്കില്ല, എനിക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മള് ഞാനിപ്പോ ഫ്ലാറ്റ് മേ സിറ്റുവേഷനിലാണ് താമസിക്കുന്നത്. പക്ഷെ എനിക്കറിയാം, ഒരു വീട് ഇപ്പൊ സ്വന്തം എടുക്കാൻ ഇപ്പൊ $430 ഒരു വീക്ക്ലി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വലിയൊരു എമൗണ്ട് ആണ്. അത് ഇപ്പോ നിങ്ങള് വൈഫിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ അവസ്ഥകൾ എന്താണ് കാര്യം കറക്റ്റ് ആയിട്ട് അവിടെ അറിഞ്ഞിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ ഒരു കൾച്ചറൽ ഷോക്കാ ശരിക്കും. ഇവിടെ നമ്മുടെ നാട്ടിലെ രീതിയേ അല്ല അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടേ നമ്മള് മാറിപ്പോകും ഇവിടുത്തെ. അപ്പൊ എന്ത് ജോലി എടുത്ത് നമ്മള് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. പക്ഷെ അത് നമുക്ക് അതിനകത്ത് യാതൊരു മടിയും തോന്നേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ വന്നത് നമ്മള് എൻജോയ് ചെയ്യാനല്ല, നമ്മള് നമുക്ക് നല്ലൊരു ലൈഫ് പടുത്തു തീർത്താനാണ്, നമുക്ക് നല്ലൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനായിരിക്കും പലരും വരുന്നത്. അപ്പൊ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചോണ്ട് നമ്മള്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ നമ്മൾ സ്പൗസിനെ കൊണ്ടുവരും, ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും നമ്മൾ കൊണ്ടുവരുമ്പോ കുറെ പേർക്കുള്ള സംശയം എന്താ വെച്ചാല് IELTS എഴുതണോ, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണോ, എങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയ? അതായത് നമുക്ക് ആരെയും ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അങ്ങനെയുണ്ടോ? അതിപ്പോ വിസിറ്റ് വിസ എല്ലാവർക്കും കിട്ടുന്നു. IELTS ഒരു ക്രൈറ്റീരിയ അല്ല, അല്ല. പക്ഷെ IELTS എപ്പോഴും ഒന്ന് ചെയ്യണം നല്ലതാണ്. നല്ലതാണ്. കാരണം എന്ന് വെച്ചാല് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ജോലിക്ക് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോഴ്സിന് നമ്മൾ പഠിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും IELTS എഴുതേണ്ടി വരും. അപ്പൊ നമ്മൾ അതിന് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കാനല്ല. അറ്റ്ലീസ്റ്റ് ഒരു 6.5 സ്കോറിൽ കിട്ടിയാൽ മതി അത്യാവശ്യം. നാട്ടിൽ എഴുതുന്നതാണ് എളുപ്പം, നാട്ടിലെ സ്റ്റാൻഡേർഡും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി എളുപ്പം നാട്ടിൽ നിന്ന് പാസ്സായി വരാനാണ്. രണ്ടിനും അതിന്റേതായ ഗുണവും ദോഷമുണ്ട് എന്റെ ഒരു ഇതില്. കാരണം വെച്ചാല് നാട്ടില് IELTS കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, അപ്പൊ അത്യാവശ്യം നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പൊ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ് സ്കൂളുകളിലൊക്കെ. അപ്പൊ സ്ട്രിക്റ്റ് ആയിട്ട് അവർ നോക്കുന്നുണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് കുറച്ചുകൂടി ഗുണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഇവിടെ മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. ചൈനീസ് ഉണ്ടാവും, കൊറിയൻസ് ഉണ്ടാവും, ജാപ്പനീസ്. അപ്പൊ അവര് നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോ ആ ഒരു ലെവലിലെ ജഡ്ജ് ചെയ്യുമ്പോൾ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാനിപ്പോ കാരണം വൈഫിന് ഇപ്പൊ ഏർലി ചൈൽഡ്ഹുഡ് സെന്ററിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ അടുത്തൊരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. അവിടെ നാട്ടില് BEd കഴിഞ്ഞിട്ടാണ്, MA BEd ആയിരുന്നു. അപ്പൊ എനിക്ക് ഒരു ഇതിപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഇതുള്ളതെന്ന് വെച്ചാല് ഈ ടീച്ചറായിട്ട് പറഞ്ഞു, അപ്പൊ ഇതിലെ നടക്കൂല്ലോ, ടീച്ചർമാര് വന്നാൽ എങ്ങനെയാണ്? അവള് MA BEd അത് ഡിപ്പെൻസ് ഓൺ ഇപ്പൊ എന്താണ് അവിടെ സബ്ജക്ട് എടുത്തതെന്നുള്ളതാണ്. കാരണം എനിക്ക് ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ അവള് എടുത്തത് ഇംഗ്ലീഷ് അതൊരു ചെറിയ ചലഞ്ചാണ്. കാരണം ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കാന്ന് പറയുന്നത് ഇന്ത്യക്കാരി പഠിപ്പിക്കാന്നൊരു ചലഞ്ചാണ്. അപ്പൊ എനിക്ക് അവക്ക് ഏറ്റവും പറ്റിയ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏർലി ചൈൽഡ്ഹുഡ് സെന്റർ ആയിരുന്നു. അപ്പൊ കുഞ്ഞു കുട്ടികളാണ്, അപ്പൊ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, കാഷ്വലി അവിടെ വർക്ക് ചെയ്യാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീൽഡാണ്. പക്ഷെ പലർക്കും പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ അറിയാമല്ലോ, കുട്ടികളുടെ നോക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഫേസ് ചെയ്യുന്നത്. ആ റെസ്പോൺസിബിലിറ്റി ആണ്, വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം ഇവിടുത്തെ ലോസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കുട്ടികളെ എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ലേബലായി പോകും. നമ്മൾ രജിസ്റ്റേർഡ് ടീച്ചറാണ്, കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ്. അപ്പൊ ഒന്നുകിൽ കാഷ്വൽ ആയിട്ട് തന്നെ തുറന്നു പോരാം, ഇല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ആവാം ഏർലി ചൈൽഡ്ഹുഡിൽ. അപ്പൊ രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ അപ്പൊ ഈ കാഷ്വൽ ആയിട്ട് ഗുണം എന്താണെന്ന് വെച്ചാല് നമ്മള് കുട്ടികളെ കൂടുതൽ പരിചരിക്കണ്ട, നമുക്ക് ജസ്റ്റ് നമ്മുടെ കണ്ണു പോയാൽ മതി. രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ നമ്മള് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി ആണ്, കൂടുതൽ ലയബിലിറ്റി ആണ്, കൂടുതൽ റെസ്പോൺസിബിലിറ്റി, കൂടുതൽ ശമ്പളം, അതൊക്കെയാണ് പ്രശ്നങ്ങള്. അപ്പോ എന്റെ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാല് അവിടെ ഒരു പ്രൈമറി സ്കൂളില് ടീച്ചർ ആവുമെന്നുള്ളതാണ്. അപ്പൊ അതിന് IELTS ആവശ്യമുണ്ട്. അതിന് 6 or 6.5 പോരാ, അതിന് IELTS എല്ലാ 7 band സ്കോറും. ഓക്കെ, അപ്പൊ ടീച്ചർമാർക്ക് 7 band 7 വേണം, എല്ലാത്തിലും 7 അറ്റ്ലീസ്റ്റ് 7 വേണം IELTS. പുള്ളിക്കാരിക്ക് 7 ഉണ്ടോ? ഇല്ല, അപ്പൊ അതിന് പഠിച്ചോണ്ടിരിക്കാം. ഓക്കെ,
അപ്പൊ എനിക്ക് തോന്നുന്നു റീഡിങ്ങിന് എന്തോ എണ്ണത്തിന് പോയിട്ടുണ്ട്. അത് പഠിച്ചോണ്ടിരിക്കുകയാണ്. രണ്ട് സബ്ജക്റ്റിന് നമുക്ക് 6.5 ഉള്ളൂ. അപ്പൊ അത് പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പഠിച്ചിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല, അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ച്. കാരണം നമ്മളെ ഞാൻ പറഞ്ഞല്ലോ ഇൻസെറ്റ് ക്യൂ എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്. അപ്പോ ഇൻസെറ്റ് ക്യൂ ഏജൻസി എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ബിരുദങ്ങളും ബിരുദാനന്ദ ബിരുദങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഇവിടെ ഒന്ന് കൺവേർട്ട് ന്യൂസിലാൻഡ് ലെവലിലേക്ക് ആക്കുക. ന്യൂസിലാൻഡ് ലെവലിലേക്ക് അപ്പോൾ അത് ന്യൂസിലാൻഡ് ലെവലിലേക്ക് ആക്കി കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ നമ്മുടെ ഇവിടുത്തെ ഏത് ലെവലിലാണ് നമുക്ക് തരുന്നത്. ഇപ്പൊ ലെവൽ 7 ആണോ ലെവൽ 8 ആണോ എന്നുള്ളത് അവർ ഇൻസെറ്റ് ക്യൂ ആണ് ഇപ്പൊ നോക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം നമ്മൾ എന്ത് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുൾ കോഴ്സ് ചെയ്യേണ്ടി വരില്ല, രണ്ടോ മൂന്നോ സബ്ജക്റ്റുകൾ ചെയ്താൽ മതിയായിരിക്കും, പാസ്സായാൽ മതിയായിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഒക്കെ പിന്നെ ഇൻസെറ്റ് ക്യൂ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ഓരോരുത്തരുടെ കേസ് ഡിഫറൻ്റ് ആയിരിക്കും, അത് നമ്മൾ ജനറൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് ഇപ്പോ ചെയ്യേണ്ടി വരും. അപ്പോ സ്പൗസിനെ കൊണ്ടുവരാൻ ILTS ആക്ച്വലി ആവശ്യമില്ല, ആവശ്യമില്ല. പക്ഷേ എപ്പോഴും ILTS എടുത്തു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോ കാരണം മാത്രമല്ല ഇപ്പൊ ആ ഒരു ഡോക്യുമെന്റ് ഇവർക്ക് ഒരു പ്ലസും കൂടിയാണ്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഫിഷ്യൻസി ഇവിടെ നമ്മള് ജോലി ഉണ്ടാണല്ലോ. വർക്ക് വിസയ്ക്കും ഈ പറഞ്ഞ മാതിരി ILTS ആവശ്യമില്ല, പക്ഷെ കമ്പനി ആവശ്യപ്പെട്ടാൽ ചെയ്യേണ്ടി വരും. അപ്പൊ ചെയ്യുന്നതാണ് ഇപ്പോൾ നല്ലത്. അതെ, പക്ഷെ സ്പൗസ് വിസയിൽ നമുക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഒന്നും ഇല്ല. അപ്പൊ നമ്മളിപ്പോ സ്കിൽഡ് ഇപ്പൊ വർക്ക് വിസ ആണെങ്കിലും അറിയാലോ. ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞതാണ്, കാരണം നമുക്ക് നമ്മള് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി നമ്മള് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവും. സ്പൗസ് വിസയിൽ അതിന്റെ ഒരു മാൻഡേറ്ററി അല്ല, കാരണം ഇപ്പൊ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ നമ്മള് എന്റെ സ്പോൺസർഷിപ്പിലാണ് വരുന്നത്. അപ്പൊ ജോലി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ തീരുമാനം. ജോലി ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അതിൽപ്പെട്ടു പോകും. അപ്പോ മെയിനായിട്ടുള്ള കാര്യങ്ങള് ഏകദേശം കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇമിഗ്രേഷൻ കൗൺസിലറോ അല്ലെങ്കിൽ. ശരിക്കും ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പോകുമ്പോ ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് ലീഗലായിട്ട് ചെയ്യും. അപ്പൊ അവരാണ് ശരിക്കും ലീഗൽ ആയിട്ടുള്ള. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു പോയിന്റ് എനിക്ക് വിട്ടുപോയത് വെച്ചാൽ ഇമിഗ്രേഷൻ അഡ്വൈസർ ആണ്. ഞാൻ വൈഫിന്റെ വിസിറ്റർ വിസ ഇട്ടപ്പോ ഞാൻ ലോയർ വഴിയാണ് പോയത്. അപ്പോ എനിക്കതൊരു ഉറപ്പ്, കാരണം നമ്മൾ തന്നെ ചെയ്യുമ്പോ കുറച്ചും കൂടെ നമുക്കൊരു പേടി ഉണ്ടാവും. അപ്പൊ ലോയർ വഴിയപ്പോ കുറച്ചും കൂടെ ഒരു ഈസിയാണ്, പക്ഷെ കോസ്റ്റ്ലി ആണ് ലോയർ വഴി പോകുമ്പോൾ. പക്ഷെ എനിക്ക് ന്യൂസിലാൻഡിൽ വന്നതിന് ശേഷം ഞാൻ എന്തെല്ലാം തന്നെയാണ് ചെയ്തത്. അപ്പൊ അതൊരു ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. ലോയർ ഭയങ്കര കോസ്റ്റ്ലി ആണ് എപ്പോഴും, ന്യൂസിലാൻഡിലായാലും നാട്ടിലെ പ്ലേ ആണെങ്കിലും ലോയർ എപ്പോഴും കോസ്റ്റ്ലി ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്പൗസിനെ കൊണ്ടുവരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെയാണ് എല്ലാവർക്കും വേണ്ട ഇൻഫർമേഷൻസ് ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിത് രണ്ട് എപ്പിസോഡാണ് കവർ ചെയ്തത്. സ്പൗസസിൽ വരുമ്പോൾ സ്പൗസ് വിസയിൽ എങ്ങനെ ഭാര്യനെ ഭർത്താവിനെ കൊണ്ടുവരാം എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സച്ചിൻ്റെ എക്സ്പീരിയൻസോട് പങ്കുവച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കായിട്ട് വേറെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.